മലപ്പുറം മക്കരപ്പറമ്പിൽ വൃദ്ധയെ വീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 72 വയസ്സുള്ള ആയിഷയുടെ മൃതദേഹം ശുചിമുറിയിലാണ് കണ്ടെത്തിയത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണവുമായി ബന്ധുക്കൾ രംഗത്തെത്തി. ഞാൻ വിവരം അറിയുന്നത് അനിയത്തി എനിക്ക് വിളിച്ചിട്ടാണ്. ഒരു 9:30 ആകുമ്പോൾ അവൾ വിളിച്ചു, അങ്ങനെ വീണ് കിടക്കുന്നുണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്, വേഗം ഹോസ്പിറ്റലിൽ എത്തണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അപ്പോൾ അപ്പോഴാണ് ഞാൻ അറിയുന്നത്. എന്നിട്ട് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുക ചെയ്തു. അപ്പം ഹോസ്പിറ്റലിൽ എത്തുന്നവരെ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ മരണം സംഭവിച്ചിട്ടുണ്ടെന്ന്. പിന്നെ അവിടെ മോർച്ചറിയിലേക്കാണ് നേരെ കൊണ്ടുവന്നത്. അപ്പം മനസ്സിലായി മരിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പം ഒരിക്കലും ഈ വാതിൽ കുറ്റിയിടാതെ വെക്കാറില്ല. ബാത്റൂം പോവുകയാണെങ്കിലൊക്കെ കുറ്റിയിട്ടിട്ട് പോകും. അപ്പം ഇന്നലെ മാത്രമേ അത് തുറന്നു കിട്ടും. പിന്നെ പോലീസിൽ ഇവരെ അറിയിച്ചത് ആരാന്ന് എനിക്കറിയില്ല. ആ അതെ, ഉമ്മ ധരിക്കുന്ന ആഭരണങ്ങളും എന്നാൽ ശരീരത്തിലുണ്ടായിരുന്നതും എല്ലാം മിസ്സിങ് ആണ്. ഇല്ല, ഇപ്പൊ അവര് പറഞ്ഞിട്ട് നോക്കി, എനിക്കറിയില്ല കിട്ടിയോന്ന് അറിയില്ല, കാണുന്നില്ല എന്നാ പറയുന്നേട്ടത്. ബാക്കി ബാഗിൽ കുറച്ച് അതൊക്കെ അവിടെ ഉണ്ട്. ചെറിയ പരിക്കുകൾ ഇവിടെ തലക്ക് തല പൊട്ടിയിട്ടുണ്ട്, സൈഡിൽ പൊട്ടിയിട്ടുണ്ട്. നല്ലോണം രക്തം വാർന്നിട്ടാണ് മരണം സംഭവിച്ചതെന്ന് അവര് പറഞ്ഞത് ഹോസ്പിറ്റലിന്ന് പറഞ്ഞത്. അരുൺ പാർക്കിൽ ചേർന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. അരുൺ, ഈ ആഭരണങ്ങൾ കാണാതായത് മാത്രമാണോ ഇത് ദുരൂഹത ബന്ധുക്കൾ സംശയിക്കുന്നതിന്റെ ഒരു കാരണം? മറ്റെന്തെങ്കിലും ഉണ്ടോ? ശ്യാമെ, മലപ്പുറം രാമപുരത്തിന് സമീപം കോഴിക്കോട് പാലക്കാട് ദേശീയപാതയോരത്തിന് സമീപമുള്ള ഒരു വീട്ടിലാണ് ഇപ്പോൾ നമുക്ക് പിന്നിൽ കാണുന്ന ഈ വീട്ടിലാണ് ആയിഷ എന്നിവരുള്ള വൃദ്ധമാതാവിനെ മരിച്ച നിലയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാത്രി 9:30 കൂടി സാധാരണ ഇവർ ഈ വീട്ടിൽ നിന്ന് സ്വന്തം മക്കളുടെ വീട്ടിലേക്ക് രാത്രി കിടക്കുന്നതിനായി പോകുമായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി 9:30 ആയിട്ടും ഇവർ മക്കളുടെ വീട്ടിലേക്ക് എത്താത്തതിൽ സംശയിച്ചാണ് ഇവരുടെ ചെറിയ മകൾ അന്വേഷിച്ച് ഇവിടെ എത്തിയത്. അപ്പോഴാണ് മാതാവ് ശുചിമുറിയിൽ വീണുകിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ എത്തുകയും അവിടെ നിന്ന് മരണം സ്ഥിരീകരിച്ച ശേഷം ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട്. പോലീസും പെരിന്തൽമണ്ണ DYSP സന്തോഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘവും അതുപോലെ തന്നെ വിരലടയാള വിദഗ്ധരുമെല്ലാം തന്നെ ഇപ്പോൾ നമുക്ക് ഈ വീട്ടിൽ നമുക്ക് കാണാം പരിശോധന നടത്തുകയാണ്. അതുപോലെ തന്നെ ബ്ലോക്കിൻ്റെയും പഞ്ചായത്തിൻ്റെയും എല്ലാം തന്നെ ആളുകൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റും അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരുടെ ശരീരത്തിലെ ആഭരണങ്ങൾ നഷ്ടമായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ ഇവരുടെ ശരീരത്തിൽ പുറകുവശത്ത് മാരകമായ പരിക്കുകളുണ്ട്. ഇത് മോഷണ ശ്രമമാവാനുള്ള ഒരു സംശയമുണ്ട്. എന്തായാലും പോലീസ് അധികൃതർ പരിശോധനയ്ക്ക് ശേഷം നമ്മളോട് പ്രതികരിച്ചിട്ടില്ല. ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൂടി നമുക്ക് കേൾക്കാം. ഈ പ്രദേശത്തെ ഒന്നടങ്കം നടുക്കിയ ഈ സംഭവത്തിൻ്റെ സത്യാവസ്ഥ വളരെ പെട്ടെന്ന് പുറത്തു കൊണ്ടുവരണം. ജനങ്ങളാകെ ആശങ്കയിലാണ്. നമ്മുടെ സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ സുരക്ഷിതമില്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ ദേശീയപാതയിൽ ഇത്ര അടുത്ത് തന്നെ ഇത്ര ആളുകൾ തിങ്ങി താമസിക്കുന്ന ഈ സ്ഥലത്ത് പോലും സുരക്ഷിതമായി നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും ആശങ്ക അകറ്റുന്ന രീതിയിലുള്ള വളരെ സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തി ഇതിൻ്റെ സത്യാവസ്ഥ വളരെ പെട്ടെന്ന് തന്നെ പുറത്തു കൊണ്ടുവന്ന് ജനങ്ങളിലെ ആശങ്ക അകറ്റണമെന്ന് മാത്രമാണ് ജനങ്ങൾക്ക് വേണ്ടി പറയാനുള്ളത്. ശ്യാം, എന്തായാലും ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെ ഈയൊരു ദുരൂഹ മരണത്തിൽ ഇപ്പോൾ പ്രദേശവാസികളാകെ തന്നെ എല്ലാവരും തന്നെ ഭീതിയിലാണ്. ഇത്തരത്തിൽ കേരളത്തിൽ മുമ്പ് സമാനമായ മരണങ്ങൾ നടന്നിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലും അതുപോലെ തന്നെ കഴിഞ്ഞ മാസം വയനാട് ജില്ലയിലും ഇത്തരത്തിലുള്ള ദുരൂഹ മരണങ്ങൾ നടന്നിരുന്നു. എന്നാൽ ആ അന്വേഷണങ്ങളൊന്നും തന്നെ എവിടെയും എത്തിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ അന്വേഷണത്തിൽ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ശക്തമായ പരിശോധനയാണ് നടത്തുന്നത്. ഈ പരിശോധനയ്ക്ക് ശേഷം ഒരു കൃത്യമായ തെളിവുകളും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ശ്യാം.